ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി DIY ഹോം ഡെക്കോറാണ്. കാർഡ്ബോർഡ് കൊണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു DIY മോണോഗ്രാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ലെറ്റർ കാർഡ്ബോർഡിൽ വരച്ച് വെട്ടിയെടുക്കുക. ഒരേപോലത്തെ 4 കാർഡ്ബോർഡ് കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് 2 ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് ഫ്ലെക്സിബിളായിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുക്കുക. ഇനി ഫ്ലെക്സിബിളായിട്ടുള്ള കാർഡ്ബോർഡ് ഷീറ്റ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. കട്ടിയുള്ള കാർഡ്ബോർഡ് 2 വിടിയിച്ചെടുത്താൽ ഫ്ലെക്സിബിളായി കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലെറ്ററിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെക്സിബിളായിട്ടുള്ള കാർഡ്ബോർഡ് ഇതുപോലെ ലെറ്ററിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. ഇനി കാർഡ്ബോർഡ് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ തെർമോക്കോളോ ഫ്ലവർ ഫോമോ എന്ത് വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ലെറ്ററിൻ്റെ കാർഡ്ബോർഡ് ഇതിന് മുകളിൽ വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വൂളൻ നൂല് ചുറ്റിയെടുക്കാവുന്നതാണ്. വൂളൻ നൂലില്ലെങ്കിൽ ഭംഗിയുള്ള ക്ലോത്ത്, ക്രാഫ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ചാക്ക നൂല് കൊണ്ട് ചുറ്റിയാലും മതി. ഇനി നമുക്ക് ലെറ്ററിൻ്റെ സൈഡിൽ മൾട്ടി കളർ പോംബോം സ്റ്റിക്ക് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ DIY മോണോഗ്രാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്ത് ഇതൊരു മാസ്റ്റർ പീസ് ഹോം ഡെക്കോറാക്കി മാറ്റാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഫോം ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫോം ഷീറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പോംബോം കൊണ്ട് വേണമെങ്കിലും നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. പോംബോം വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലായാലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിൽ പേപ്പർ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഒറിഗാമി ബട്ടർഫ്ലൈസോ ഒക്കെ നമുക്കിതിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത്രയൊക്കെ ചെയ്യാൻ സാധനങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല. പഴയ ന്യൂസ് പേപ്പർ റാൻഡമായി കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്താലും വളരെ ക്ലാസി ലുക്കിൽ നമുക്ക് മോണോഗ്രാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ അടിപൊളി മോണോഗ്രാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ ഇതൊക്കെ എത്ര ഈസി ആയിട്ടാണ് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.